അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ പ്രിയപ്പെട്ട തങ്ങൾ, ഈ പരിപാടിയുടെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന പ്രിയപ്പെട്ട ഹക്കീം ഫൈസി, വേദിയിലുള്ള മറ്റു അസോസിയേഷൻ്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വളരെയേറെ പ്രൗഢമായ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. പ്രവാചകൻ്റെ പ്രകീർത്തനവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ വ്യത്യസ്തമായ രീതിയിൽ പ്രിയപ്പെട്ട MLA കൂടി വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ രീതിയിലും ഭാവത്തിലും വ്യത്യസ്തമായ സ്വഭാവങ്ങളിലും പ്രവാചകനെ പ്രകീർത്തിക്കപ്പെടുന്ന, ആ ഇന്നലകൾ ഓർക്കപ്പെടുന്ന വളരെ വലിയ സവിശേഷമായ മാസത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ദിവസങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. കഴിഞ്ഞ കൊല്ലം പ്രവാചകനെ ഓർത്തതിനേക്കാൾ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് കാലം പ്രവാചകനെ ഓർത്തതിനേക്കാൾ കൂടുതൽ ഓർക്കപ്പെടേണ്ടുന്ന ഒരു കാലമാണിതെന്നും, നാളെ ഇതിനേക്കാൾ ഓർക്കപ്പെടേണ്ടതുണ്ടെന്നും ശത്രുവിനും മിത്രത്തിനും ബോധ്യമാകുന്ന തലത്തിൽ ലോകത്തിൻ്റെ പ്രതലമാകെ കുടഞ്ഞു മറിഞ്ഞു കിടക്കുക. മനുഷ്യജീവിതത്തിൻ്റെ നിദാനെന്ന് പറയുന്നത് ഭൂമിയുടെ പ്രതലമെന്ന പോലെ മാനുഷികമായ ജീവിതത്തിൻ്റെ പ്രതലവും ശാന്തമാകേണ്ടതുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്നത് മതനിരാശത്തിൻ്റെ ഒരു കേന്ദ്രമായി മലപ്പുറം ജില്ല വരുന്നു എന്നതാണ്. അത് സ്വാഭാവികം മാത്രമാണ്. മനുഷ്യൻ അറിയാതെ തേടുന്നുണ്ട്. ലോകം നമുക്കറിയാമല്ലോ, ക്രമം തെറ്റി ഓടുന്ന ലോകമാണ്. ആർക്കും നിർണയിക്കുവാനോ നിയന്ത്രിക്കുവാനോ കഴിയാത്ത ഇടങ്ങളുണ്ടാകുന്ന, മനുഷ്യനെ ഭയപ്പെടുത്തുന്ന, മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്ന ലോകത്തിന് മുന്നിൽ അഭയം തേടുക എന്നത് മനുഷ്യ സ്വാഭാവികമാണ്. അപ്പോൾ ലോകം വലിയ പ്രയാസങ്ങൾ നേടുമ്പോൾ അഭയകേന്ദ്രമുണ്ടായിരിക്കണം, അഭയത്തിൻ്റെ വർത്തമാനം പറയുന്നവരുണ്ടായിരിക്കണം. അങ്ങനെ തേടുന്ന സമയത്ത് മതത്തിലാണ് അഭയമുള്ളത്. ഏതു മതത്തിലാണ് അഭയമുണ്ടാകുന്നത്? അജയ്യമായ ശക്തിയിലാണ്. ആ അജയ്യമായ ശക്തിയെ ലോകം തേടുമ്പോൾ അജയ്യമായ ശക്തിയുടെ പിന്നിൽ നിൽക്കുന്ന സമൂഹത്തോട് സ്വാഭാവികമായും കാലം സംവദിക്കപ്പെടും എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭൂമി അനുകൃതമായി കിലുങ്ങുമ്പോൾ, അതിന് കിലുക്കമുണ്ടാകുമ്പോൾ, മനുഷ്യ ജീവിതം തകരുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനെ തേടും. പക്ഷേ അള്ളാഹുവിനെ കാണിക്കേണ്ടത്, പ്രവാചകനെ കാണിക്കേണ്ടത് ലോകത്തോട് സംവദിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു സ്ത്രീ ശാക്തീകരണം. ഞാൻ ഹക്കീം ഫൈസിയുടെ പ്രസംഗം ഒരുപാട് കാലമായി കേൾക്കുന്ന സമയം, ഹക്കീം ഫൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമെന്നാണ്. ഞാൻ ഈ വെള്ളിയാഴ്ച ഉസ്താദ് പ്രസംഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഫലസ്തീൻ്റെ ഒക്കെ വിഷയം ഉണ്ടാകുമ്പോൾ വളരെ നന്നായി പ്രസംഗിക്കും. അപ്പോൾ ഞാൻ ചോദിക്കും, ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടാൽ ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇത് ചെയ്തത് എന്ന് തോന്നിപ്പോകുന്നു കരുതും. അത്രയും വളരെ ഗാംഭീര്യമായി അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സമയത്ത് ദർശനം കയ്യിലുള്ളവരെന്ന് പറയുന്നവരുടെ ബാധ്യത എന്ന് പറയുന്നത്, നിങ്ങളുടെ കയ്യിലുള്ള ഏതു തരത്തിലുള്ള ആയുധങ്ങളാണോ ആ ആയുധങ്ങളെടുത്ത് അള്ളാഹു ഉണ്ടെന്ന ബോധ്യത്തെ ലോകരുടെ മുന്നിൽ പറയുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പലതിനോടും സംവദിക്കേണ്ടി വരും. സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ കുഴപ്പമുണ്ട്, എന്നാൽ അതിൻ്റെ അർത്ഥം സ്ത്രീയോട് പിറകോട്ട് പോകലെന്നല്ല. ഈ പ്രശ്നത്തെ സംവദിക്കപ്പെടേണ്ടതുണ്ട്, ഇതിൻ്റെ അകത്ത പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാണെല്ലോ കുടുംബം തകരാൻ. നമുക്കറിയാമല്ലോ കുടുംബ തകർച്ച എന്ന് പറയുന്നത് ഇനി പഴയ കുടുംബത്തിലേക്ക് എത്താനുള്ള എല്ലാ വഴികളും അടയുന്നു എന്ന് എല്ലാവരും പറയാൻ. കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു, സാമൂഹ്യ വ്യവസ്ഥകൾ തകർന്നുകൊണ്ടിരിക്കുന്നു, എല്ലാം തകരാണ്. തകരുമ്പോൾ തകർന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് തകർക്കപ്പെടുമ്പോഴും അജയ്യമായ ശക്തിയുടെ ഒരു ദർശനം കൊണ്ട് മനുഷ്യന് സമാധാനമുണ്ടാക്കാൻ കഴിയപ്പെടേണ്ടുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളറിയണം ഓരോ വ്യവസ്ഥയും അതാണ്. ഇപ്പോൾ ഈ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം, പ്രവാചകൻ്റെ ചെറിയ ഹദീസുകൾ വളരെ ചെറിയ ടോക്കായിട്ട് അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ അത് പ്രാവർത്തികമായെങ്കിലോ, അത് പ്രാവർത്തികമായി കണ്ടാൽ നമുക്ക് ആസ്വാദനമാണ്, അത് ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയും. ഇപ്പോൾ പ്രവാചകൻ്റെ അധ്യാപനത്തിലോ ഒരു കാര്യം, അത് യഥാസമയം നിർവഹിക്കപ്പെടുമ്പോൾ അതനുഭവിക്കുന്നവർക്കുണ്ടാകുന്ന വലിയൊരു സന്തോഷമുണ്ടാകും.
അപ്പോൾ എന്താണ് കാലത്തോട് സംവദിക്കപ്പെടേണ്ടത്? പ്രവാചകന്റെ ഇന്നലകളെ ലോകത്തോട് ക്രമപ്പെടുത്തുക എന്നതാണ്. അതിനെന്ത് വേണം? പ്രായോഗിക തലത്തിൽ അത് പറയാൻ കഴിയുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ എല്ലാവരും അനങ്ങിയ ചോദിക്കും പടച്ചോണ്ടെന്നാ. ഒരു കുറച്ച് കാലം പോയി ചോദിക്കും എന്തുകൊണ്ടാണ് ഓന് പടച്ചോൻ ആവശ്യമുണ്ടെന്ന് ഉറപ്പാണ്. ഇന്നലെ വരെ മതം വേണ്ട എന്ന് പറഞ്ഞവന് ഞങ്ങൾ മതം വേണ്ട എന്ന് പറഞ്ഞാലും മതത്തിൻ്റെ ആളുകളെ വേണമെന്ന് അറിയാതെ ചോദിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, ഒരു പക്ഷേ ലോകത്ത് തന്നെ മതത്തിൻ്റെ പ്രബോധന രംഗത്ത് പ്രായോഗികമായി, പ്രായോഗികത വലിയ പ്രധാനമാണ്. ഇസ്ലാമിൻ്റെ ഓരോ അധ്യാപനങ്ങളും നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഹുദൈബിയ സന്ധി, അപ്പോഴും നമ്മൾ തോന്നും ഇതൊരു കീഴടങ്ങലല്ലേ. അബ്സിനയിലേക്ക് പോകുന്ന സഹാബത്ത് തലേ ദിവസം രാത്രിയിൽ കൂടിയപ്പോൾ നാട് വിടണമെന്നൊരു കൂട്ടർ, നാട് വിടണ്ട എന്ന് കൂട്ടർ, രണ്ടു കൂട്ടരുണ്ടായി. അപ്പോൾ നാട് വിടണം എന്ന് പറയുന്നവർക്ക് പൊരുതി മരിക്കാനായിരിക്കാം, നാട് വിടണ്ട എന്ന് പറഞ്ഞവരുടെ അഭിപ്രായം എന്താണ്? ഈ പ്രത്യയശാസ്ത്രം ലോകത്തിൻ്റെ അവസാനം വരെ വേണം, നമ്മൾ ഈ തരത്തിൽ മരിച്ചു പോയാൽ ഇതാരാണ് സംരക്ഷിക്കപ്പെടുക എന്ന് ചിന്തയാണ്. അപ്പം ഞാൻ പറയുന്നത് ഏത് സമയത്തും അതിൻ്റെ പ്രായോഗികത വളരെ പ്രധാനമാണ്. ആ ഒരു തരത്തിൽ ലോകം ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ദൈവികമായ ചിന്തയിലേക്ക് വരുമ്പോൾ ആ വഴിയിൽ നിൽക്കപ്പെടേണ്ടത്, ആ വഴി തുറന്നു കൊടുക്കേണ്ടത്, ആ വഴിയിൽ ചർച്ചക്കുതകുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മുടെ സംവിധാനമാണ്. അതിലേറ്റവും മികവുറ്റ ഏറ്റവും നല്ല സംവിധാനമാണ് നമ്മുടെ ബാഫി സംവിധാനമെന്ന് എല്ലാ തരത്തിലും ഞങ്ങളൊക്കെ അത് പുറത്തുനിന്ന് അറിയുകയും കാണുകയും ചെയ്യുന്ന ആളുകളാണ്. അള്ളാഹു നമുക്ക് നല്ല കരുത്ത് നൽകട്ടെ, നമ്മൾ പതറാതെ നിൽക്കട്ടെ. കുടുംബം ശിഥിലമാകുമ്പോൾ, ആളുകൾ വാവിട്ട് കരയുമ്പോൾ നല്ല കുടുംബത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ പ്രതലത്തിൽ ആടിയിടാതെ നിൽക്കാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ കാലോചിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന സംവിധാനത്തിന് സാധ്യമാകും. അത്തരമൊരു തലത്തിലേക്ക് ഈ സംവിധാനം അള്ളാഹു ഉയർത്തുമാറാവട്ടെ, എല്ലാ പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ. നമുക്കൊക്കെ വിവരമില്ലാത്ത ഞങ്ങൾക്ക് തന്നെ, എനിക്ക് ഞാൻ പലപ്പോഴും പകച്ചു നിന്ന സന്ദർഭമുണ്ട്. ഞാൻ മെമ്പറായപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട ഒരു സംഗതി ഉണ്ടായി. ഞാൻ അവിടെ ഒരു വലിയ സ്ത്രീ ശാക്തീകരണ ചർച്ച വന്നു. സ്ത്രീ ശാക്തീകരണ ചർച്ച അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചർച്ച നമ്മൾ അവർ കേട്ടിട്ടില്ലല്ലോ. അവർ പറഞ്ഞു ഈ സ്ത്രീ ശാക്തീകരണം വേണ്ട, പ്രത്യേകിച്ച് മുസ്ലിങ്ങളിലൊക്കെ വളരെ വളരെ പിറകിലാന്ന് പറഞ്ഞു പലതുകൊണ്ട്. അപ്പോൾ നമ്മളൊക്കെ നെറ്റി ചുള്ളിച്ച് നിന്നു. അവിടെ സത്യം പറഞ്ഞാൽ വേറൊരു സംഘടനയുടെ ആളുണ്ടായിരുന്നു, അയാളും തലതായിട്ട് നിന്നു. പിന്നെ നമുക്ക് ബോധ്യമായി, പിന്നെ എത്രയോ ഉള്ളിൽ പറഞ്ഞ കാര്യം, എത്രയോ ഉള്ളിൽ നമ്മാത്രം പറഞ്ഞ കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിരുന്നുവെങ്കിൽ സ്ത്രീ ശാക്തീകരണ മുന്നിൽ നിൽക്കാൻ പറ്റിയ പ്രത്യയശാസ്ത്രം ഇസ്ലാമാണെന്ന് ബോധ്യമാകും. അത് പറയേണ്ടതുണ്ട്. അതുമായി കാലത്തോട് സംവദിക്കാൻ, കാലത്തിൻ്റെ പ്രശ്നത്തോട് സംവദിക്കാൻ കഴിവുള്ള വിജ്ഞാനവും അനുസൃതമായ സംവിധാനം ഉണ്ടാകണം. അത്തൊരു സംവിധാനത്തിന് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട് നിങ്ങൾക്ക് ഹൃദയംഗമായി നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.